ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ സെൻറ്റ് യൂലിയൻസിലാണുള്ളത്. മാൾട്ടയുടെ വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള നൈറ്റ് ലൈഫൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് സെൻറ്റ് യൂലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു, കുറച്ച് ടയേർഡായിരുന്നു. കുറച്ച് സമയം ഞങ്ങളിപ്പോൾ ചെക്ക് ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഞങ്ങൾ റെസ്റ്റ് എടുത്ത് ഒരു കോഫിയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മളുടെ ഹോട്ടലിന് അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ സെൻറ്റ് യൂലിയൻസ് ബേ എന്ന് പറയുന്ന സ്ഥലത്ത്. വളരെ ക്രൗഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാൾട്ടയിൽ വരുന്ന ടൂറിസ്റ്റ് എല്ലാം വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സെൻറ്റ് യൂലിയൻസ് എന്ന് പറയുന്നത്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സെൻറ്റ് യൂലിയൻസ് ബേ. അതായത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബാർസ് ഉണ്ട്, പിന്നെ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള സ്ട്രീറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ രാത്രി ഈ സ്ട്രീറ്റിൽ കൂടെ, അതായത് ഈ സ്ട്രീറ്റിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം, നമുക്ക് നടക്കാം. ഞങ്ങൾ നിങ്ങളെ ഞങ്ങളോടൊപ്പം തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ പോവല്ലേ? ഇവിടെ നമ്മളിങ്ങനെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം കുറേ ബോട്ടുകളുണ്ട്, അതുപോലെ തന്നെ കുറേയേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എല്ലാം ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ആണ്. അതുപോലെ ഒരുപാട് സീ ഫുഡുകൾ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ഫിഷിംഗ് ബോട്ടുകൾ, ഇതൊരു ഫിഷിംഗ് ബോട്ടാണ് തോന്നുന്നു, വലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ടങ്ങനെ നമുക്ക് കാണാം. മാൾട്ട ഒരു ദ്വീപ് രാജ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് ബീച്ചുകളുള്ള സ്ഥലമാണ് മാൾട്ട. അപ്പോൾ ഇതിനകത്ത് ഒരു ബീച്ചാണ് ഈ സെൻറ്റ് യൂലിയൻസ് ബേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നടക്കാം. ഓക്കെ. ഇവിടെ റോലക്സിൻ്റെ ഒരു വലിയ ഷോറൂമൊക്കെ അതെ അവിടെ കാണുന്നു കേട്ടോ. കണ്ടോ, നോക്കി. അപ്പോൾ ഇവിടെ ഒരുപാട് വലിയ വലിയ ബ്രാൻഡഡ് ഷോപ്പുകളും ഒക്കെയുള്ള സ്ഥലമാണിത്. ഷോപ്പിങ്ങിനൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളാണ്, നന്നായിട്ട് പൈസയൊക്കെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ കുറേ ഇന്ത്യൻ റുപ്പീസൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ യൂറോയൊക്കെ ആക്കി കഴിഞ്ഞാൽ തീരണ വഴി അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാലറിയാം, ഓപ്പോസിറ്റ് സൈഡിൽ ഒറ്റ വണ്ടികൾ പോലും വരുന്നില്ല. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു വണ്ടി പോലും വേറെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത്, അല്ലെങ്കിൽ എതിരെ വന്ന വണ്ടിക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് അങ്ങനെ സ്ഥലം എടുത്തിട്ട് ഒരു വണ്ടി പോലും ഓവർടേക്ക് ചെയ്ത് വരുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പരിധിവരെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സെൻറ്റ് യൂലിയൻസിൽ നമ്മൾ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഈ ബേയുടെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ആൾക്കാരൊക്കെ ഈ സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഈവനിങ് ജോഗിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് കാണാം. കുറേ പേരിപ്പോൾ ഞങ്ങൾ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത്. വലിയ ഒച്ചപ്പാടോ ബഹളങ്ങളോ പൊല്യൂഷനോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ, ഈവനിങ് നമുക്ക് കുറച്ച് ചെറിയ കടൽക്കാറ്റൊക്കെ കൊണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സെൻറ്റ് ജൂലിയൻസ് ബേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള വേറൊരു കാഴ്ചയാണ് ഈ സ്ട്രീറ്റിൻ്റെ നമ്മൾ തുടങ്ങിയ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ വഴിവിളക്കുകൾ. ഒരു 10 മീറ്റർ 20 മീറ്റർ അകലത്തിൽ ഒരുപാട് വഴിവിളക്കുകൾ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഭയങ്കര രസം അത് കാണാനായിട്ട്. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഈ ബിൽഡിങ്ങുകളിങ്ങനെ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ ഇട്ട് ഭയങ്കര രസമായിട്ടിങ്ങനെ നമുക്കിങ്ങനെ രാത്രി ഇക്കടെ നടന്നു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അടിപൊളിയാണ് സംഭവം. അതെ, നമുക്ക് നമ്മുടെ ജർമ്മനിയുടെ അത്രയും തണുപ്പില്ല, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ ജാക്കറ്റൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത്രയും റിലാക്സേഷനും ഉണ്ട്. ഇപ്പം നമ്മൾ സെൻറ്റ് യൂലിയൻസ് ബേയുടെ വേറൊരു അറ്റത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു വലിയ പൂളുണ്ട്. ആ പൂളിൽ വാട്ടർ സ്പോർട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വിമ്മിങ്ങിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളല്ലാണ്ട് കോമ്പറ്റീഷൻ ആണോന്ന് അറിയില്ല. അതെ, കുറേ പേര് ഭയങ്കര സ്പീഡിൽ സ്വിം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാം അവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് വാട്ടർ പോളോ എന്നാണ്. കുറേ പേര് മത്സരിച്ച് അവിടെ കളിക്കുന്നുണ്ട്. കൊള്ളാം, ചുമ്മാ കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മളുടെ നാട്ടിലൊക്കെ സീബ്ര ക്രോസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സീബ്ര ക്രോസിൻ്റെ അവിടെ ഇവിടെ ആളുകൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താ കാണണം എന്നുള്ളത് നമുക്ക് കാണാം. അതായത് രണ്ട് സൈഡിൽ നിന്നും വണ്ടികൾ, ആളുകൾ സീബ്ര ക്രോസിൽ ക്രോസ് ചെയ്യണ സമയത്ത് വണ്ടികളൊക്കെ നിർത്തി കൊടുത്തേക്കണുണ്ടോ? ഇതേ വേറെ രണ്ട് പേരും അവിടെ നിന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും സീബ്ര ക്രോസിൻ്റെ പർപ്പസ് ഇതാണ്. പെഡസ്ട്രിയൻ്റെ റൈറ്റ് ഓഫ് വേ ആണ് സീബ്ര ക്രോസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ട് നമുക്കും ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. നമ്മൾ സെൻറ്റ് യൂലിയൻസ് ബേയുടെ മറ്റേ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ബലൂട്ട ബേയുടെ അടുത്തേക്കാണ് പോയത്. അവിടുത്തെ ചർച്ചായ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ചർച്ചിൽ കയറി. നമ്മൾ അവിടെ മാസം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ വേറെ സൈറ്റിലേക്ക്, അതായത് സെൻറ്റ് ജൂലിയൻസ് ബേയുടെ വേറൊരു സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. നമ്മുടെ ഹോട്ടലിൽ നിന്നാണെങ്കിലും ഇങ്ങനെ നടന്ന് പോകാവുന്ന ദൂരമേ ഉള്ളൂ. എന്താ ഇതിൻ്റെ ഭംഗി നോക്കി. ഇത് വില്ല എന്ന് പറയുന്ന ഒരു ഹോട്ടലാണിത്. അതിൻ്റെ അപ്പുറത്താണ് മാരിയറ്റുള്ളത്. എന്ത് രസമാണ് നോക്കി കാണാൻ. നമ്മളെന്തായാലും ഇന്ന് വന്ന ദിവസമായതുകൊണ്ട് ഇന്നത്തെ നൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് നല്ല അടിപൊളിയല്ലേ ഈവനിങ്ങിൽ ഇങ്ങനെ നടക്കാനായിട്ട്. നമ്മളിപ്പോൾ ഏകദേശം 2-2.5 kilometers നടന്നില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഈ സ്ട്രീറ്റ് ലൈറ്റ്സും അതേപോലെ തന്നെ ഈ വാക്കിംഗ് സ്ട്രീറ്റും ഒക്കെ നല്ല രസമുണ്ട്. അത് ഞങ്ങൾ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ നടക്കുന്നത് പലപ്പോഴും ട്രിപ്പിന് പോകുമ്പോഴാണ്. ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ബസ്സും അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടും ഒന്നും എടുക്കാതെ നടക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നത്. എന്തായാലും ഈ സ്ട്രീറ്റിൽ നടക്കണമെങ്കിൽ നമ്മൾ ഈവനിങ്ങിൽ, അതായത് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളിവിടെ വന്ന് നടന്നു കഴിഞ്ഞാൽ, ഒരു 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു ഫീൽ എന്തായാലും നമുക്ക് കിട്ടും അല്ലേ. അതെ, മാൾട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ടൂറിസം കൊണ്ട് ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരു കൺട്രി തന്നെയാണ് മാൾട്ട. ബീച്ചുകളിൽ ഒരുപാട് ആൾക്കാർ സമ്മർ ടൈമിൽ വന്ന് ബീച്ച് എൻജോയ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര്. ഇപ്പോൾ ഒരു വിൻ്റർ ടൈമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും സമ്മറായിട്ടില്ല. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മുടെ ജർമ്മനിയിൽ പോലെ സ്നോയൊന്നും ഇല്ല. ഇപ്പോൾ ടെമ്പറേച്ചറാണെങ്കിലും നമുക്ക് കോസി ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. ഇന്നിപ്പോൾ 17 degrees Celsius ആയിരുന്നു ഇന്നത്തെ ഉച്ചലത്തെ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളുടെ എ സി ഒക്കെ ഏറ്റവും കുറച്ചിട്ട് കഴിഞ്ഞാലുള്ള തണുപ്പ്. അതേപോലെ ഇവിടെ വേറൊരു സാധനം കാണിച്ചുതരാം നമുക്കിത്. ഈ കമ്പിവേലിയുടെ താഴത്തും മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ലോക്കുകൾ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്കണം കാണുന്നുണ്ടോ. ഒരുപാടുണ്ട് ഇത്. എനിക്ക് തോന്നുന്നൊരു 10,000 lock മിനിമം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂറോപ്പിലെ പല പാലങ്ങളിലെയും വേലികളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സംഭവം കാണാവുന്നതാണ്. ഇത് വേറൊന്നല്ല, അതായത് കമിതാക്കൾ, കപ്പിൾസ്, ലവേഴ്സൊക്കെ അവരുടെ സ്നേഹം ഒരിക്കലും മുറിഞ്ഞു പോകാതിരിക്കാൻ അല്ലെങ്കിൽ ആരും ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഇത് താഴെ ലോക്കിട്ട് പൂട്ടിയിട്ട് ഇതിൻ്റെ താക്കോല് നേരെ ഈ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അപ്പോൾ പിന്നെ ഇത് തുറക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചിലപ്പോൾ ഈ ലോക്കുകളൊക്കെ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാം എല്ലാത്തിലും പേരെഴുതും, അത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഈ പേര് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പല കളറുകളിലുള്ളതാണ്. ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ് തോന്നുന്നത് പലതും, കാരണം അത് തുരുമ്പിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് യൂറോപ്പിലെ കമിതാക്കൾ വിശ്വസിക്കുന്ന ഒരു സംഭവമാണിത്. അതായത് ഏത് നദിക്കരയിലെ പാലത്തിൽ പോയാലും നമുക്ക് ഇതുപോലത്തെ കുറച്ച് ലോക്കുകളെങ്കിൽ, അത് ചെറിയ നദിയാണെങ്കിൽ കൂടെ കുറച്ച് ലോക്കുകൾ അവിടെ കാണാൻ പറ്റും. നമ്മൾ പാരീസിൽ പോയപ്പോഴാണെങ്കിലും അവിടെയൊക്കെ അവിടെ കൂടുതലാണ്, ഇതിലും കൂടുതലാണ്, ഒരുപാടുണ്ട്. പാരീസിൽ ലവ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് തന്നെ ഉണ്ട്. ആ ബ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് 1000-ക്കണക്കിന് ലോക്കുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതൊരു വിശ്വാസത്തിന്റെ പുറത്ത് എല്ലാരും എവിടെ പാലം കണ്ടാലും അവിടെ കുറച്ച് ലോക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കമ്പിവേലിയും റിവറും കാണാൻ നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാര് ലോക്കിടാനായിട്ട്. ഇത് ഇവിടെയൊക്കെ ഈ ലോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നാ വലിയ ലോക്കാ നോക്കി, എത്ര നീളാന്ന് നോക്കിയതിന്. ഇതൊന്നും ഒരിക്കലും മുറിഞ്ഞു പോവാതിരിക്കട്ടെ. സ്നേഹങ്ങളൊക്കെ ഒരിക്കലും മുറിഞ്ഞു പോവാതെ ആത്മാർത്ഥമായിട്ട് ജീവിതകാലം മുഴുവൻ നിൽക്കട്ടെ. കാണുന്നത് മാൾട്ടയിലെ പോലീസിൻ്റെ വണ്ടിയാണ്. പുലീസിജ എന്നാണ് അത് എഴുതിയേക്കണത്. പക്ഷേ ശരിക്കും വായിക്കണത് എനിക്ക് തോന്നുന്നു പുലീസിയ എന്നാണ്. നല്ല അടിപൊളി വണ്ടികളൊക്കെയല്ലേ യൂസ് ചെയ്യണമെന്നൊക്കെ ഇവിടുത്തെ പോലീസുകാരൊക്കെ. നാളെ വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഫ്ലവർ ഷോപ്പുകളൊക്കെ വളരെ ആക്റ്റീവാണ്. റെഡ് റോസസും കാർഡ്സൊക്കെ ഇത് അവർ സെറ്റ് ചെയ്ത് വെക്കുവാണ്. കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. റെഡ് റോസിൻ്റെ കൂടെ ബ്ലൂ റോസും ഉണ്ട് കേട്ടോ, കണ്ടോ. ഹലോ,
നോക്കി കുറേ ലൈറ്റുകളൊക്കെ ഇട്ടേക്കണേ. അത് വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യൽ സാധനങ്ങൾ സെറ്റ് ചെയ്തേക്കണേ. നമുക്ക് അതിൻ്റെ മുകളിൽ പോയി നോക്കാം. ഒരു ഫ്ലവർ ഷോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. എന്ത് രസം എന്നൊക്കെയാണ്, ഇവിടെ മൊത്തം ഫ്ലവർ മയാണല്ലോ ചക്കരേ. വാലന്റൈൻസ് ഡേ ആണല്ലോ. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഈ ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആണ് നമുക്ക് ആ പാലത്തിലേക്ക് പോകേണ്ടത്. നമുക്ക് നോക്കാം, നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോവാം. എത്ര രസം നോക്കി, ഈ പൂക്ക് നോക്കി. എന്ത് രസമല്ലേ കാണാനെല്ലാം. അപ്പൊ നാളെ എനിക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് പൂ കിട്ടോ? നമുക്ക് നോക്കാം പൂ വരുമോന്ന്. അതേപോലെ ഇവിടെ ഒരു സിട്രോനൻ മരമുണ്ട്. നമ്മുടെ നാരങ്ങയല്ല ഇത്, അതിലും വലുതായിട്ട്. അതായത് ജർമ്മനിയിൽ നമ്മുടെ നാരങ്ങയ്ക്ക്, ചെറിയ നാരങ്ങയ്ക്ക് ലിമിറ്റേ എന്നാണ് പറയണത്. വേറെ കുറച്ചും കൂടെ വലിയതിന് സിട്രോനൻ എന്നാണ് പറയണത്. ഇപ്പം ആ സാധനമാണിത്. കുഞ്ഞു മരത്തിൽ ഉണ്ടായി കിടക്കുന്നതൊക്കെ എത്ര വലുതാണ്. വാലന്റൈൻസ് ഡേ ആയിട്ട് ഹാർട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് എൽ ഇ ഡി ലൈറ്റുകൾ ഇട്ടാണോ. നമ്മൾ ഈ ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നത് സ്പിനോള പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഫുഡ് കോർട്ടിൻ്റെ പേര് കറോപ് ട്രീ എന്നാണ്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കുസീൻസ് കിട്ടുന്ന ഒരു ഫുഡ് കോർട്ടാണ്. അപ്പം അങ്ങനെ അതിൽ കൂടെ നടന്നു വന്നപ്പോൾ പെട്ടെന്നൊരു കാര്യം നോട്ടീസ് ചെയ്തു, അവിടെ നമ്മൾക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് മെനുവിൽ മസാല ദോശ കണ്ടു. അപ്പോൾ കുറേ നാളായി മസാല ദോശ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ മസാല ദോശ കണ്ടപ്പോൾ ഞങ്ങൾ ഉടനെ അവരുടെ അടുത്ത് ചോദിച്ചു ഇന്ന് എത്ര മണി വരെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ രാത്രി 10 മണി വരെ അവർ ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാലത്തിൽ കൂടെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് മസാല ദോശ കഴിക്കാനുള്ള വിശപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് മസാല ദോശ കഴിക്കാം. എൻ്റെ അടുത്ത് കുറേ ദിവസമായി മസാല ദോശ കഴിക്കണം, മസാല ദോശ കഴിക്കണം എന്ന് പറയുന്നത്. ഞങ്ങൾ പല റെസ്റ്റോറൻറ്റുകളിൽ, മ്യൂണിക്കിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി അന്വേഷിച്ചെങ്കിലും ഞങ്ങൾക്ക് മസാല ദോശ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ചിരുന്ന മസാല ദോശ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ടുക് ടുക്ക്. ശരിക്കും ഇത് സൗത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചേക്കണം. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡുകളാണ് ഇവിടെ മെയിനായിട്ട് ഇടുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ 65, ഒനിയൻ ബാജി, വെജ് പക്കോറാസ്, ചന വട, ചിക്കൻ ലോലിപോപ്പ്, ദോശ വേൾഡിൽ മസാല ദോശ, പനീർ, എഗ് ദോശ, മൈസൂർ ദോശ, ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ്. ഇപ്പോൾ വേറെ ഒന്നല്ല, നമ്മളുടെ കൂടെയുള്ള ഇവിടെ ഈ കട നടത്തുന്ന മലയാളികൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊരു ഹായ് പറയോ. അപ്പോൾ തീർച്ചയായിട്ടും മലയാളികളൊക്കെ സെൻറ് ജൂലിയൻസിൽ വരുവാണെങ്കിൽ ഈ സ്പിനോളി പാർക്ക് എന്ന് പറയുന്ന പാർക്കിലെ ഫുഡ് കോർട്ടിൽ മലയാളി ഒരു കടയുണ്ട്. ആ ഓക്കെ. അപ്പോൾ ഈ പാർക്കിൽ ഒന്ന് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാം. ഒരു മലയാളി തനിമയോട് കൂടെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ നിന്ന് കഴിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ ഇരിക്കണ കാരണം ഒരു ബിയർ, ഒരു ചെറിയ ബിയർ വാങ്ങാമെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞിട്ട് കിങ് ഫിഷറിൻ്റെ ബിയർ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് നാളായ കിങ് ഫിഷറിൻ്റെ ബിയർ നാട്ടിൽ ചെന്നപ്പോൾ എങ്ങാണ്ട് പണ്ടെങ്ങാണ്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇത് കഴിക്കുന്നത്. നമ്മളുടെ പച്ച ബോട്ടിലിൽ, പണ്ടത്തെ ട്രഡീഷണൽ ആ കുപ്പിയിലുള്ള കിങ് ഫിഷറിൻ്റെ ബോട്ടിലാണ് ഇവർ എക്സ്പോർട്ട് ചെയ്യണത്. നമ്മൾ ഓർഡർ ചെയ്തു ഒരു മസാല ദോശ, ഓർഡർ ചെയ്തു അതുപോലെ തന്നെ ഒരു അച്ചാരി. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തന്തൂരി തന്നെയാണ്, അച്ചാരി ചിക്കൻ വേറെ എന്തോ സ്റ്റൈലിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ടേസ്റ്റ് എന്നൊക്കെ. ഇത് അച്ചാരി, അച്ചാരി എന്നാണ് പറഞ്ഞത്. റൈസ് ഉണ്ട്, കൂടെ കുറച്ച് സാലഡും ഉണ്ട്, അതേപോലെ ചട്നി ഉണ്ട്, അതുപോലെ മസാല ദോശ. വലിയ മസാല ദോശയാണുള്ളത്. അപ്പൊ സന്തോഷമായില്ലേ. അപ്പൊ നമുക്ക് കഴിക്കാം. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ കഴിച്ച ചിക്കൻ
എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ നല്ല സ്പൈസി വേണ്ടവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ സ്പൈസി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നല്ലതാണെന്ന് തോന്നിയേനെ. പക്ഷേ യൂറോപ്പിൽ സാധാരണ എന്ത് ഫുഡുണ്ടാക്കിയാലും നമ്മുടെ ഇന്ത്യൻ ഫുഡുകൾ എന്തുണ്ടാക്കി കഴിഞ്ഞാലും അത് യൂറോപ്യൻസും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാലകളും സ്പൈസ് ലെവലൊക്കെ വളരെ കസ്റ്റമൈസ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കതെന്തായാലും വലിയ കുഴപ്പമില്ലാതെ തോന്നി, ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾ കഴിക്കുമ്പോൾ സ്പൈസ് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പൈസ് ഇടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മസാല ദോശ ഇഷ്ടപ്പെട്ടു. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും തോന്നിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ മസാല ദോശയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു ഇവിടെ. ഫുഡ് നമുക്ക് തന്ന ചേട്ടനാണ് ഇത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജേസൺ. ദോശ അടിപൊളിയായിരുന്നു, മസാല ദോശ അടിപൊളിയായിരുന്നു, അതേപോലെ ചിക്കൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയാമോ? ഇത് സെഞ്ചൂരിയൻസ് ആണ് എക്സാക്ട് ലൊക്കേഷൻ. സ്പിനോള ബസ് വരുവാണെങ്കിൽ സ്പിനോള എന്ന് പറയാം. ഓക്കെ, സ്പിനോള ബസ് സ്റ്റോപ്പ്. ഓക്കെ, സ്പിനോള പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സ്പിനോള എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതിന് ഫുഡ് കോർട്ടിന് പേര് കരോപ്രി എന്നാണ്. ടുക്ടുക് റെസ്റ്റോറൻറ്റ് ഇത് ഇവിടെ മാത്രമാണോ ഉള്ളോ? നാല് സ്ഥലത്തുണ്ട്. ഓക്കെ, വല്ലേട്ട. ഓക്കെ, ഫവി സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെലിവറി ഉണ്ട്. ഇവിടെ ഡെലിവറി ഉണ്ടോ? ടേക്ക് അവേ ആണല്ലേ. ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാ? കോട്ടയം. കോട്ടയം. അതേപോലെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ് ഏതാ? ചിക്കൻ ടിക്ക മസാല. ഓക്കെ, അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സെല് ചെയ്ത് പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിവിടെ രണ്ടു മൂന്ന് ദിവസങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കണ്ടതിൽ. ഓക്കെ, അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, ബൈ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയി ടുക് ടുക്കിൽ നിന്ന് മസാല ദോശയൊക്കെ കഴിച്ച് ഹോട്ടലിൽ തിരിച്ചെത്തിയേക്കുവാണ്. മാൾട്ടയുടെ അതിമനോഹരങ്ങളായ ഒരുപാട് വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി ഞങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു അടിപൊളി എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.